സുകൃതം എന്ന സിനിമ എം ടി വാസുദേവൻ നായരുടെ. അടുത്തൊരു സുഹൃത്ത്, ഒരു അമേരിക്കയിലെ പത്രത്തിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് ഒരു അസാധാരണമായിട്ടുള്ള ക്യാൻസർ രോഗം വന്നു. അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഭാരതീയ പൈതൃകവും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് സുകൃതം എന്ന സിനിമ. സുകൃതമാണെന്നാണ് എൻ്റെ വിശ്വാസം. ആ സിനിമയിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? അത് ഒറിജിനൽ സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ വാഷിങ്ടൺ പോസ്റ്റിലെ ഒരു സുഹൃത്തിൻ്റെ ജീവചരിത്രമാണ് എന്ന് ഞാൻ വായിക്കുകയുണ്ടായി. വായിച്ച അറിവേ എനിക്കുള്ളൂ, അദ്ദേഹത്തിനോട് ഞാൻ നേരിട്ട് ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ക്യാൻസർ വന്ന് ഏതാണ്ട് മരിക്കുമെന്ന് ഉറപ്പായി. ആ സമയത്താണ് അദ്ദേഹം ഒരു പുതിയ ചികിത്സാ സമ്പ്രദായത്തിലേക്ക് പോകുന്നത്, ന്യൂ ഏജ് തെറപ്പി. ഇത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നിങ്ങളിത് അറിയണം. നമ്മളുടെ പൈതൃകവും കൂടി പഠിക്കാനാണ് ഈ വൈകുന്നേരവും രാവിലെയൊക്കെ പല മെസ്സേജുകളും അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ധാരാളം പേര് നോക്കാറുണ്ട്. വളരെ വളരെ അഗാധമായ സംതൃപ്തി അതിനകത്തുണ്ടതാണ്. അതായത്, ആധുനികമായിട്ടുള്ള എല്ലാ മരുന്നുകളും ചികിത്സാരീതികളും നിലനിർത്തിക്കൊണ്ടു പോവുക. പക്ഷെ ആധുനികമായിട്ടുള്ള ചികിത്സാരീതിയിലൂടെ രോഗം മാറുമെന്ന് ഉറപ്പില്ല, ഉറപ്പില്ല എന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. ഇപ്പോൾ നമുക്ക് ആയുസ് നീട്ടാനേ പറ്റുള്ളൂ എന്ന് സൂചിപ്പിക്കാറുണ്ട് പലപ്പോഴും പല കാര്യത്തിലും. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് ആധുനികമായിട്ടുള്ള മോഡേൺ മെഡിസിൻസ് എല്ലാം ഉപയോഗിച്ച് മമ്മൂട്ടി എന്ന കഥാപാത്രം, വാഷിങ്ടൺ പോസ്റ്റിലെ ജേർണലിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്നത് മമ്മൂട്ടിയാണ് സുകൃതം എന്ന സിനിമയിൽ. അദ്ദേഹം സൂര്യ നമസ്കാരം ചെയ്യുന്നുണ്ട്. ആധുനികമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ സൂര്യ നമസ്കാരം, യോഗ, പ്രാണായാമം, നല്ല ആയുർവേദത്തിലെ മരുന്നുകൾ ഉപയോഗിക്കുക, ധ്യാനിക്കുക, സ്പിരിച്വൽ ആക്ടിവിറ്റികൾ, ഇങ്ങനെയെല്ലാം ചെയ്യുന്നു. അക്ഷരാർത്ഥത്തിൽ ശരീര മനസോ യോഗ പരസ്പരമനുവ്രജേത് ആധാര ആധേയ ഭാവേന തപ്താജ്യാഘടയോരിവ എന്ന ആയുർവേദത്തിലെ വരി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് ന്യൂ ഏജ് തെറപ്പി. ന്യൂ ഏജ് തെറപ്പി എന്നിട്ട് വാഷിങ്ടണിലോ അല്ലെങ്കിൽ ന്യൂയോർക്കിലോ ഒക്കെ നിങ്ങൾ പോകുമ്പോഴത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ റോഡിലൂടെ കാർ ഓടിച്ചു പോകുമ്പോൾ പല സ്ഥലത്തും പച്ച ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് NAT സെൻറ്റർ എന്ന് പറഞ്ഞ ആരോ കൊടുത്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്, ധാരാളം കണ്ടിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണമൊന്നുമല്ല, NAT സെൻറ്റർ. അതിൽ മോഡേൺ മെഡിസിനെ കുറിച്ചിട്ട് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. അത് ശരീരത്തിനെ അസാധാരണമാം വിധത്തിൽ ചികിത്സിച്ച് ഭേദമാക്കുന്നു ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക്. മറ്റേത് മന്ത്രവും തന്ത്രവും സൂര്യ നമസ്കാരവും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം, യോഗയും മെഡിറ്റേഷനും എല്ലാം മനസ്സിനെയാണ് സ്വാധീനിക്കുന്നത്. ശരീര മനസ്സോ യോഗ പരസ്പരമനുവ്രജേത്. ശരീരവും മനസ്സും പരസ്പരം കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. സോ മനസ്സിനെ ചികിത്സിക്കുമ്പോൾ ശരീരത്തിന് അതിൻ്റെ എഫക്റ്റ് ഉണ്ട്, ശരീരത്തിനെ ചികിത്സിക്കുമ്പോൾ മനസ്സിന് അതിൻ്റെ എഫക്റ്റ് ഉണ്ട്. പോസിറ്റീവായിട്ടുള്ള എഫക്റ്റുകൾ മനസ്സിൽ നിന്ന് ശരീരത്തിലേക്കും ശരീരത്തിൽ നിന്ന് മനസ്സിലേക്കും, നെഗറ്റീവും അതേപോലെ വരും. തത്താജ്യാഘടയോരിവ. ചൂടുള്ള എണ്ണ തണുത്ത പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ചൂട് എണ്ണയിൽ നിന്ന് പാത്രത്തിലേക്കും, ചൂടുള്ള പാത്രത്തിലേക്ക് തണുത്ത എണ്ണ ഒഴിക്കുമ്പോഴത്തേക്കും പാത്രത്തിൽ നിന്ന് ചൂട് എണ്ണയിലേക്കും പോകുന്നത് പോലെ, ഇവിടെ എണ്ണ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ആജ്യം എന്നാണ്, നെയ്യ്. നെയ്യിനെ കുറിച്ചിട്ടാണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഞാനത് എണ്ണയായിട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ. അതിനകത്ത് മമ്മൂട്ടിയുടെ രോഗം മാറില്ലെന്ന് ഉറപ്പ് പറഞ്ഞത്, പൂർണ്ണമായിട്ട് മാറിയത് ഈ ന്യൂ ഏജ് തെറപ്പിയിലൂടെയാണ്. ഞാൻ സുദീർഘമായിട്ടുള്ളൊരു പോസ്റ്റല്ല വൈകുന്നേരങ്ങളിൽ ഇടാറുള്ളത്, 5 മിനിറ്റിൽ താഴെ ആവണം എന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളോട് പറയുന്നു, നിർദ്ദേശിക്കുന്നു, അഭിപ്രായം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ആധുനികമായിട്ടുള്ള ചികിത്സയുടെ കൂട്ടത്തിൽ നമ്മളുടെ മന്ത്രങ്ങളും നമ്മുടെ ധ്യാനവും നമ്മളുടെ പൂജകളും നമ്മളുടേതായിട്ടുള്ള കീർത്തനങ്ങൾ നമ്മുടേതായിട്ടുള്ള ജീവിതചര്യയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് ജീവിതത്തിലൊരു ഭാരമായിട്ടല്ല, ജീവിതത്തിൻ്റെ ഭാഗമായിട്ട്. അതിനൊന്നും ഇപ്പോൾ ബുദ്ധിമുട്ടില്ല. CD പ്ലേ ചെയ്യാം, പെൻഡ്രൈവിൽ പ്ലേ ചെയ്യാം, കാറിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും പലതും പ്ലേ ചെയ്യാം. നല്ല കീർത്തനങ്ങളും നല്ല സുപ്രഭാതങ്ങളും നല്ല മന്ത്രങ്ങളും വേദങ്ങളും എല്ലാം കേൾക്കാമല്ലോ. അതിനുവേണ്ടി സമയം മാറ്റിവെക്കേണ്ട. ഓഫീസിൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓഫീസിലെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പെൻഡ്രൈവ് ഉപയോഗിച്ചിട്ടോ നമുക്ക് ചെയ്യാൻ സാധിക്കും.
മന്ത്രങ്ങൾ കേൾക്കുക, ധ്യാനിക്കുക, കുറച്ച് പ്രാണായാമം ചെയ്യുക. എവിടെ പറ്റുമോ അവിടെ, ഓഫീസിലിരിക്കുമ്പോൾ ഒരു ഒരു 11 മണിക്ക് ചായ കുടിച്ചിട്ട് ഒന്ന് പ്രാണായാമം ചെയ്യണം, ഒരു 10-15 പ്രാണായാമം ചെയ്യാം. നമ്മൾ ചൂടുവെള്ളം കുടിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുമ്പോൾ അതിൽ കുറച്ച് തുളസിയോ പനിക്കൂർക്കയോ ജീരകമോ, അതൊക്കെ ആയുർവേദത്തിൻ്റെ ഭാഗമാണ്, മല്ലിയോ അത് വിടാം. കഴിയുന്നത്രയും വെജിറ്റേറിയൻ നിശ്ചലത്തിലേക്ക് മാറാം, പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻ ആവുക. നമ്മളുടെ ശരീരവും നമ്മളുടെ മനസ്സും നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് ജഗദീശ്വരൻ മാതാപിതാക്കളിലൂടെ തന്നത്, അത് ധന്യമായിട്ട് ഒരു ക്ഷേത്രം പോലെ നമുക്ക് നിലനിർത്താൻ സാധിക്കണം. പൈതൃകമായ ശരീരത്തിനും മനസ്സിനും കുടുംബത്തിനും നന്മ വരുത്തുന്നതെല്ലാം ചേർക്കുക, ഓരോന്ന് ഓരോന്നായിട്ട് ശാന്തമായിട്ട്. അതേപോലെ തന്നെ ആധുനികമായിട്ടുള്ള ഒന്നും കളയേണ്ട, ഓവർ ഡോസ് വേണ്ട എന്ന് മാത്രം, അത്യാവശ്യമാണെങ്കിൽ മാത്രം മോഡേൺ മെഡിസിനും കഴിക്കാം. ഇതാണ് ന്യൂ ഏജ് തെറപ്പി, ഇൻ്റഗ്രേറ്റിംഗ് ഏൻഷ്യൻ്റ് ഇന്ത്യൻ നോളജ് വിത്ത് മോഡേൺ നോളജ്. നല്ല രീതിയിൽ അത് തന്നെയാണ് ഇന്നത്തെ ന്യൂ ഏജ് എന്ന വാക്കാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നും മറക്കരുത്. ന്യൂ ഏജ് തെറപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഞാനിട്ട നമ്മളിട്ട പേരല്ല, അമേരിക്കക്കാരെ തന്നെ ഇട്ട പേരാണത്. അതുകൊണ്ട് ഇനി അമേരിക്കയിലുള്ളതേ സ്വീകരിക്കുള്ളൂ എന്നുള്ളവർക്കും അത് യോജിക്കും, നമുക്കും അത് സ്വീകരിക്കും. ചരക സംഹിതയിലുള്ള വരിയിൽ നിന്നാണ് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ വിദേശികളുമെല്ലാം സ്വീകരിച്ചത്. നമുക്കും അത് സ്വീകരിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.